നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ ടെക്നിക്സ് ആണ്. എസ്റ്റിമേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ടു ടൈപ്സ് ആണുള്ളത്, എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്സ് ആൻഡ് ആൽഗോറിതമിക് കോസ്റ്റ് മോഡലിംഗ്. സോ എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ പാസ്റ്റ് പ്രൊജക്ട്സോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൊമെയിനിൽ ഉള്ള എന്തെങ്കിലും നോളജ് വെച്ചിട്ട് നമ്മളിപ്പം ഒരു കോസ്റ്റിംഗ് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ബേസ്ഡ് എന്നും, ഇപ്പം ഒരു ഫോർമുലൈക് അപ്രോച്ച് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആൽഗോറിതമിക് കോസ്റ്റ് മോഡലിംഗും എന്നാണ് നമ്മൾ രണ്ട് രീതിക്കുള്ള എസ്റ്റിമേഷൻ ടെക്നിക്സിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സ്പീക്കിംഗ് ഓഫ് ദി ഫസ്റ്റ് വൺ, എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്സ്. എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി റിലയിങ് ഓൺ ദി മാനേജേഴ്സ് എക്സ്പീരിയൻസ്, ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ആക്ച്വലി എന്താണ് പറയുന്നത്, ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീനെ നമ്മൾക്ക് എന്താണ് പറയുക, ഫണ്ട് ബേസ്ഡ് ഓൺ ഫണ്ട് നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മളത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഡെലിവറബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യും ആസ് എ പാർട്ട് ഓഫ് ദ പ്രൊജക്ട് ആൻഡ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ ബീൻ ഡോക്യുമെൻറ്റഡ് ഇൻ എ സ്പ്രെഡ് ഷീറ്റ്. ഓരോന്നിനെയും ഓരോ ഡെലിവറബിളിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ടായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വി ആർ കമ്പൈനിങ് ഓൾ ദ ടോട്ടൽ എഫേർട്സ് ദാറ്റ് ഇസ് ബീൻ റിക്വയർഡ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ടെക്നോളജീസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡൊമെയിൻ ബേസ്ഡ് എക്സ്പീരിയൻസിന് ആ ഒരു ബേസിസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും എന്താണ് പറയുന്നത്, ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ആക്യുറേറ്റ്. നമ്മൾ കോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴോ ആക്യുറസി എന്ന് പറയുന്ന ഫാക്ടർ കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇഷ്യൂ ദാറ്റ് വിൽ ബി ഫേസിങ്. ആൽഗോറിതമിക് കോസ്റ്റ് മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിന് നമുക്ക് പ്രൊജക്റ്റിൻ്റെ സൈസ്, ടൈപ്പ് ഓഫ് ദ സോഫ്റ്റ്വെയർ ബീങ് യൂസ്, ടീം, പ്രോസസ്, പ്രോഡക്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞ് മാറ്റർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു സൈസ് റേസ് ടു ബി ഇൻറ്റു എം. എ എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഓർഗനൈസേഷൻ പ്രാക്ടീസസോ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറോ നമുക്കതിനെ എ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ സൈസ്. ബി എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി, അത് യൂഷ്വലി 1 to 1.5 ഇടയിലായിരിക്കും നിൽക്കുക. എം എന്ന് പറയുന്നത് ഓൾ ദി അതർ ഫാക്ടേഴ്സ്, ദാറ്റ് ഇസ് ഇപ്പം നമ്മൾക്ക് എന്താ ഇപ്പം ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രോസസ്സസ് കാണും, അതിൻ്റെ പ്രൊഡക്ട്സ് കാണും, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കാണും, ഡെവലപ്മെൻറ്റ് ടീം അവരുടെ എക്സ്പീരിയൻസ് കാണും, റിക്വയർമെൻറ്റ്സ് കാണും. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു എം തന്നെ ഫാക്ടർ നമ്മൾ ചുരുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫോമിൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു അൽഗോറിതമിക് റെപ്രസെൻറ്റേഷൻ എന്തിൻ്റെ നമ്മളുടെ കോസ്റ്റിൻ്റെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ട് കീ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് സൈസിനെ നമ്മൾക്കൊരു ഏർലി സ്റ്റേജ് പ്രൊജക്റ്റിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ നമുക്കൊരു സൈസിനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യം അല്ല. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫങ്ഷൻ പോയിൻ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പോയിൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് മച്ച് മോർ ഈസിയർ റാദർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോഡ് സൈസ്. ഇനി കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ പ്രോസസ് ഫാക്ടർ, അതായത് ബി ആൻഡ് എം എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവാണ്. അത് നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വൺ പേഴ്സൺ ടു അനദർ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജനറലൈസ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിന് ഇങ്ങനെ ഒരു ഫോർമുലയിൽ മാത്രം നമുക്ക് ചുരുക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് മോർ എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് മോർ ഓർ ലെസ് ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്. പക്ഷേ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും കോംപ്ലക്സ് ആണ്, ഡിഫിക്കൾട്ട് ടു യൂസ് ആണ്. കാരണം വെച്ചാൽ കുറേയൊക്കെ അൺസേർട്ടൺ ആണ്, നമ്മളെടുക്കുന്ന കുറേയൊക്കെ ആട്രിബ്യൂട്ട്സ് അൺസേർട്ടൺ ആണ്. സോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലിമിറ്റഡ് ആണ് ഈ ഒരു അൺസേർട്ടനിറ്റി കാരണം. ആൻഡ് അനദർ ബാരിയർ ഇസ് ദാറ്റ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ മോഡലിനെ കാലിബ്രേറ്റ് ചെയ്യണം, അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസിന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് അൽഗോറിതമിക് കോസ്റ്റ് മോഡൽസിന് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.